മക്കളെ, ഇനി നമുക്ക് മലയാളം സെക്കൻഡില് എട്ടാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ ഇതെന്താണ്, വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു കവിതാ രൂപമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ ഇതൊരു തുള്ളൽ കൃതിയാണ് അല്ലെ, മലയാളത്തിലെ ജനകീയനായിട്ടുള്ള കവിയായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുള്ള ഒരു തുള്ളൽ കാവ്യമാണ് ഇത് നമുക്ക് പഠിക്കാനുള്ള കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ എന്താണ് ഈ തുള്ളല് എന്ന് നമുക്കൊരു സംശയം സ്വാഭാവികമായിട്ട് തോന്നും. മേ ബി പരീക്ഷയ്ക്കും അത്തരത്തിലൊരു ചോദ്യമൊക്കെ വന്നുകൂടായികയില്ല അല്ലെ. അപ്പൊ എന്താണ് തുള്ളൽ എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ തുള്ളൽ എന്താണ് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഒരു മാർക്കിന് ചിലപ്പോ അങ്ങനെയും ചോദ്യം വരാം അല്ലെ. ആരാണ്? ആ കുഞ്ചൻ നമ്പ്യാരാണ് അല്ലെ. അപ്പൊ തുള്ളലുകളെ അതിന്റെ വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, അതിന്റെ വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മൂന്നായി തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് തുള്ളലുകൾ എന്ത് ചെയ്യുന്നത്, തിരിക്കുന്നത് കേട്ടോ, തരം തിരിക്കുന്നത്. അപ്പോ ഇതില് ഓരോന്നിനും എന്താണ്, ഓരോ രീതിയിലുള്ള സ്വഭാവമാണ്. അപ്പൊ കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും അങ്ങനെ എല്ലാ കലാരൂപങ്ങളിൽ നിന്നും അല്ലെ നല്ല നല്ല കുറെ കുറെ കാര്യങ്ങൾ സംശയീകരിച്ചിട്ടാണ് നമ്പ്യാർ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു തുള്ളൽ കൃതി അല്ലെ, തുള്ളൽ പ്രസ്ഥാനം അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ രൂപപ്പെടുത്തിയതിന് പിന്നിലൊക്കെ ഒരു രസകരമായിട്ടുള്ള കഥയൊക്കെ ഉണ്ട് കേട്ടോ. ടീച്ചർ അത് ലൈവിലൊക്കെ പറഞ്ഞുതരും. അപ്പൊ ലൈവിൽ എല്ലാവരും ആളുകളെ കൂട്ടിട്ട് വരണം, മറന്നു പോയിരുന്നു കേട്ടോ. അപ്പൊ എന്താണ് ഈ തുള്ളലുകൾ എന്നുള്ളത് ടീച്ചർ ഒന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തത് ഓട്ടൻ തുള്ളലാണ് അല്ലെ. അപ്പൊ സാധാരണക്കാരന്റെ കഥകളി എന്നാണ് ഈ ഓട്ടൻ തുള്ളൽ അറിയപ്പെടുന്നത്. അതേപോലെ ക്ഷേത്രത്തിന് പുറത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഒരു കലയാണ്. അപ്പൊ ആദ്യ കാലത്തൊക്കെ എന്താണ്, സാധാരണക്കാരായ ആളുകൾക്ക് അല്ലെ, ജാതിയിൽ താഴ്ന്ന ആളുകൾക്കൊന്നും ക്ഷേത്രത്തിൽ പ്രവേശനമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തില് എല്ലാ ആളുകൾക്കും എന്താണ്, കാണാനും ആസ്വദിക്കാനും കുറെ കൂടെ ലളിതമായിട്ടുള്ള ഭാഷയിലൊക്കെയുള്ള അവതരണമായിരുന്നു അല്ലെ നമ്പ്യാർ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ കുറെ കൂടെ ജനകീയമാക്കാൻ അത് സഹായിച്ചു അല്ലെ. ലളിതമായിട്ടുള്ള വസ്ത്രമാണ്, നാടൻ സ്വഭാവമാണ്, ഇങ്ങനെ ചടുലമായിട്ടുള്ള നൃത്ത രീതിയാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് ഓട്ടൻ തുള്ളലിന്റെ വിഭാഗത്തിൽ വരുന്നത്. അടുത്തത് ഏതാണ്, ശീതങ്കൻ തുള്ളലാണ് കേട്ടോ. ലാസ്യ സ്വഭാവമുള്ള തുള്ളലാണ്, പാതിരാത്രിയിലാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശീതങ്കൻ തുള്ളല് അവതരിപ്പിക്കപ്പെടുന്നത്. അടുത്തത് പറയൻ തുള്ളലാണ്, പറയുന്ന മട്ടിലുള്ള പാട്ടാണ് കേട്ടോ. അങ്ങനെയുള്ള പാട്ട് സമ്പ്രദായമാണ്. അതിരാവിലെ അല്ലെ, പുലർച്ചെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. പതിഞ്ഞ മട്ടിലുള്ള താളമാണ് മല്ലിക എന്ന് പറയുന്ന സംസ്കൃത വൃത്തമാണ്. ഇതിലെല്ലാത്തിലും കൂടി 64 കൃതികൾ ആര് എഴുതിയിട്ടുണ്ട്, കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ കുറച്ച് കൃതികൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ് ഓട്ടൻ തുള്ളലിൽ വരുന്നത്? ഭാലി വിജയം, ഘോഷയാത്ര, ഭഗവതം, സന്താനഗോപാലം, സെമന്തകം അല്ലെ. പിന്നെ വരുന്നത് പറയൻ തുള്ളലിലാണ് സഭാപ്രവേശം, കീചകവധം, ത്രിപുരദഹനം, ശ്രീകൃഷ്ണ ചരിത, മണിപ്രവാളം. ഓക്കെ, ഇനിയുള്ളത് ഏതാണ്? ശീതങ്ങൻ തുള്ളലാണ്, അതിൽ കൃഷ്ണലീല, കല്യാണ സൗഗന്ധിക, ധ്രുവചരിതം. ഇതിൽ ധ്രുവചരിതത്തിൽ നിന്നുമുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. അപ്പൊ ഇതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാ വരിക, ഏറ്റവും കൂടുതൽ വൺ വേർഡ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതും എസ്എ ചോദ്യം പ്രതീക്ഷിക്കാൻ പറ്റുന്നൊക്കെ ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധാപൂർവ്വം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ടെൻഷനൊന്നും ആവണ്ട, ടീച്ചർ ഇവിടെ ഉണ്ട്, സൈലൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ലൈവുകളിൽ ഈ പാഠമൊക്കെയും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്.